മനുഷ്യരുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് നായകളെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇതേ നായകൾ തന്നെ മനുഷ്യന്മാരുടെ ശത്രുക്കളായിട്ട് മനുഷ്യന്മാരെ കൊന്നു തിന്നാൽ എന്ത് സംഭവിക്കും? ലോകത്തിലെ വളരെയധികം അപകടം പിടിച്ച നായകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആ നായകൾ വളരെയധികം അപകടം പിടിച്ചതായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ആ നായകളെ നിരോധിച്ചിട്ട് പോലുമുണ്ട്. സോ നിങ്ങൾക്ക് നായകളെ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗും അതേപോലെ പുതിയൊരു അറിവുമായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോഗോ അർജന്റീനോ. അർജന്റീനയിലെ ഒരു ഭീകര നായ തന്നെയാണ് ഡോഗോ അർജന്റീന എന്ന് പറയുന്നത്. വെളുപ്പ് നിറവും മസ്കുലർ ആയിട്ടുള്ള ശരീരവുമാണ് ഇവർക്കുള്ളത്. ഇവരെ നമ്മൾ നല്ല രീതിയിൽ പരിശീലനം കൊടുത്തിട്ടാണ് വളർത്തുന്നതെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ച് നല്ല രീതിയിൽ തന്നെ നിൽക്കും. എന്നാൽ അതിന് ശരിയായ പരിശീലനം അല്ല കൊടുക്കുന്നതെങ്കിൽ അത് വളരെയധികം അപകടം പിടിച്ചതും അഗ്രസീവുമായിട്ട് മാറും. ഇതിന് നമ്മൾക്ക് വേണമെങ്കിൽ ശരിയായ പരിശീലനം കൊടുത്ത് വീട്ടിന്റെ അകത്തൊക്കെ വളർത്താം. എന്നാൽ അത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടാണെങ്കിൽ. ഈ കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ നായക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് ചിലപ്പോൾ അവരെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇതിന് ഇത്രത്തോളം അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കെയ്മൻ ഐലൻഡ്സ്, ഡെൻമാർക്ക്, നോർവേ, ഫിജി, ഐസ്ലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, തുർക്കി, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ നായ അവരെ നിരോധിച്ചിട്ടുണ്ട്. ചൌ ചൌ. ഏറ്റവും വിലപിടിപ്പുള്ള നായകളിൽ നിന്ന് ഒന്ന് തന്നെയാണ് ഈ ചൌ ചൌ എന്ന് പറയുന്ന ഈ ഒരു നായ. നല്ല വലുപ്പമുള്ളതും ഫ്ലഫി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു നായ തന്നെയാണ് ചൌ ചൌ എന്ന് പറയുന്നത്. കറുപ്പ്, നീല, ചുവപ്പ് പിന്നെ ക്രീം കളറിലൊക്കെയാണ് നമ്മൾക്ക് ഇവരെ കാണാൻ സാധിക്കല്. 20 to 32 kg ഭാരം ഈ നായക്കുണ്ട്. ഇനി ഈ നായയുടെ സ്വഭാവത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ല സ്നേഹമുള്ള നായ തന്നെയാണ് ഇത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നായ വാങ്ങിയിട്ട് നല്ല പരിശീലനമൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തി, അപ്പോൾ ആ നായ നമ്മുടെ കൂടെ നല്ല രീതിയിൽ തന്നെ നിൽക്കും. എന്നാൽ ഈ നായക്ക് അറിയാത്ത ആൾക്കാരെ കണ്ടാൽ ചിലപ്പോൾ അവരെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചൌ ചൌ എന്ന ഈ നായ എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ നായ അപരിചിതരെ ആക്രമിക്കുന്നതാണ്. അപരിചിതരെ മാത്രമല്ല, എന്തിന് സ്വന്തം മുതലാളിയെ തന്നെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ കൂടി ആളുടെ കുറെ പോസിറ്റീവ് ഭാഗമുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ്, പിന്നെ എപ്പോഴും കളിച്ചു നടക്കും, അങ്ങനെ നല്ല രസമുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നായ തന്നെയാണ്. പക്ഷെ ഇതിന് ഇത്രത്തോളം രോമം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ വളർത്തുമ്പോൾ അതിന്റെ രോമം ചീകിക്കൊടുക്കാൻ തന്നെ നല്ല സമയമെടുക്കും. അപ്പൊ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. ഷാർപേ. ഇതും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നായ തന്നെയാണ്. സദേൺ ചൈനയിലെ ഒരു ഡോഗ് ബ്രീഡാണ് ഷാർപേ എന്ന് പറയുന്നത്. വേട്ടയാടാനും കാവൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ നായ അവർ ഉപയോഗിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഡോഗ് ഫൈറ്റ് ഒക്കെ നടക്കുമ്പോൾ അതിലെ പ്രധാന താരമായിരുന്നു ഈ ഷാർപേ എന്ന് പറയുന്നത്. ഇനി മറ്റുള്ള നായകളിൽ നിന്ന് ഈ നായ വ്യത്യസ്തമാകുന്നത് അതിന്റെ സ്കിന്ന് തന്നെയാണ്. നല്ല തിക്കായിട്ടുള്ള, നല്ല വലുപ്പമുള്ള സ്കിന്നാണ് ഈ നായക്കുള്ളത്. ഷാർപേ എന്ന ഈ നായും നമ്മൾ ട്രെയിൻ ചെയ്യാതെയാണ് വളർത്തുന്നതെങ്കിൽ വലിയൊരു അപകടം തന്നെയായിരിക്കും നമ്മൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. ചൈനയിൽ നമ്മൾക്ക് ഈ നായ അധികം കാണാൻ സാധിക്കും. എന്നാൽ പല സ്ഥലങ്ങളിലും ഷാർപ്പ് എന്ന ഈ ഡോഗ് ബ്രീഡിനെ നിരോധിച്ചിട്ടുണ്ട്. ബുള്ളിക്കുട്ട. ഈ നായ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയുണ്ടാകും. ഇന്ത്യയിലും പാകിസ്ഥാനിലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് തന്നെയാണ് ബുള്ളിക്കുട്ട എന്ന് പറയുന്നത്. വേട്ടയാടാനും കാവൽ നിൽക്കാനുമാണ് ഈ നായ അധിക പേരും ഉപയോഗിക്കുന്നത്. പിന്നെ ഡോഗ് ഫൈറ്റിനും ഇവര് ബഹു കേമന്മാർ തന്നെയാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് ഭാഗത്ത് തന്നെയാണ് ഈ ബുള്ളിക്കുട്ടനെ നമ്മൾക്ക് അധികം കാണാൻ സാധിക്കല്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തമിഴ്നാടുവിലാണ് നമ്മൾക്ക് ഇതിനെ അധികവും കാണാൻ സാധിക്കല്. സോ ഈ നായ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പരിശീലനം കൊടുത്ത് വീട്ടിൽ വളർത്തുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു നായ വാങ്ങുകയാണ്. നിങ്ങൾക്ക് മുൻപ് നായ വളർത്തിയിട്ട് പരിചയം ഒന്നും തന്നെ ഇല്ല. ആദ്യം തന്നെ നിങ്ങൾ ബുള്ളിക്കുട്ടനെയാണ് വാങ്ങുന്നത്. അത് നിങ്ങൾ തീവണ്ടിക്ക് തല വെക്കുന്നത് പോലെയാണ് സംഭവം. കാരണം ഈ നായനൊക്കെ വളർത്തി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ ബുള്ളിക്കുട്ട പോലുള്ള ഈ നായ വളർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആൾക്കാർ ഈ നായ വളർത്തുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യം തന്നെയാണ്. കെയിൻ കോർസോ. ഒരു ഇറ്റാലിയൻ ബ്രീഡ് ഡോഗ് ആണ് കെയിൻ കോർസോ എന്ന് പറയുന്നത്. ബോർസ് അതേപോലെ മൗണ്ടൻ ലയൺസിനെ പോലും ഇവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അത്രത്തോളം ശക്തിയുള്ളതും അഗ്രസീവുമായിട്ടുള്ള ഒരു നായ തന്നെയാണ് കെയിൻ കോർസോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ജീവി ഇവരുടെ നേർക്ക് വന്നാൽ ഇവർ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ അതിനെ നേരിടും. അത് ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റിംഗ് പോയിന്റ് തന്നെയാണ് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. അധിക പേരും ഇല്ലീഗൽ ഡോഗ് ഫൈറ്റിന് ഉപയോഗിക്കുന്നത് ഈ കെയിൻ കോർസോ എന്ന ഈ നായയാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഈ നായ നിരോധിച്ചു
ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ നായെ നമ്മൾക്ക് ഒരു ഫാമിലി ഡോഗ് ആയിട്ട് വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, നായകളൊക്കെ വളർത്തി പരിചയമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഒരു നായ വളർത്താവുന്നതാണ്. പക്ഷെ ഇത് നല്ല അഗ്രസീവും നല്ല വലുപ്പമുള്ള നായ ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണ് വീട്ടിലെ ആൾക്കാരെ തന്നെ ആക്രമിക്കൽ എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലും കെയിൻ കോർസോ എന്ന ഈ നായനെ നിരോധിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി പെർപ്പസ്, ഡിഫൻസിന്, പോലീസിനൊക്കെ മാത്രമേ ഈ കെയിൻ കോർസോ എന്ന ഈ നായ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇന്ത്യയിൽ ആർക്കും തന്നെ കെയിൻ കോർസോ എന്ന ഈ നായ വളർത്താൻ പറ്റില്ല. നമ്മൾ ഇന്ന് 5 നായകളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതിൽ ഏതെങ്കിലും ഒരു നായ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വാങ്ങുമോ? നമ്മൾ ഇന്ന് സംസാരിച്ച നായകളെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ്, നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. യു ഗൈസ്.